അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മതസൗഹാർദ്ദത്തോടെയും സാഹോദര്യത്തോടെയും ജീവിച്ചിരുന്ന നമ്മുടെ രാജ്യമെന്ന് അക്രമത്തിലേക്കും വർഗീയതയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന വളരെ വിഷമകരമായ കാഴ്ച നാം ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എന്തെല്ലാം അക്രമങ്ങളാണ് മതത്തിൻ്റെയും ജാതിയുടെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും എല്ലാം പേരിൽ ദിനംപ്രതി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം പിന്നിൽ സംഘപരിവാര ശക്തികളാണെന്ന് യാതൊരു മടിയും കൂടാതെ നമുക്ക് പറയാൻ സാധിക്കും. നമ്മുടെ ഇന്ത്യയിൽ എന്നാണോ BJP സർക്കാർ അധികാരത്തിൽ വന്നത്, അന്നു മുതലാണ് നമ്മുടെ ഇന്ത്യ ഇത്തരത്തിൽ അക്രമങ്ങളിലേക്ക് കൂപ്പുകുത്തിയത് എന്ന് പറയേണ്ടി വരും. എന്നാൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോഴും എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള വർഗീയത നടക്കാത്തതെന്ന് നാം ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടില്ലേ? അതിന് പല ഉദാഹരണങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒരു ഉദാഹരണമാണ് മാടൻനട ക്ഷേത്രത്തിലെ ഭാരവാഹികൾ. കാരണം അവിടെ സംഭവിച്ചിരിക്കുന്നത് നമ്മയെല്ലാം കണ്ണീരിലാഴ്ത്തിയ ഒരു സംഭവം തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമെല്ലാം സോഷ്യൽ മീഡിയയിൽ ഒരു വൃക്കാരോഗിക്ക് സഹായിക്കണം എന്നതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് നാം എല്ലാവരുടെയും കണ്ണിൽ പെട്ടിട്ടുണ്ടാകും. കഴിയുന്നവരെല്ലാം സഹായിച്ചിട്ടുമുണ്ടാകും. ഇപ്പോഴിതാ മാടൻനട ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ 35 ലക്ഷം രൂപ നെഹാസിൻ്റെ ചികിത്സയ്ക്ക് നെഹാസിൻ്റെ ഭാര്യയ്ക്ക് നൽകിക്കഴിഞ്ഞു എന്ന വാർത്ത സന്തോഷത്തോടെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അഭിമാനമാണ് നമ്മുടെ നാട്. പാവപ്പെട്ടവർ കൂട്ടിയാൽ കൂടാത്തതാണ് 35 ലക്ഷം. നെഹാസിൻ്റെ ചികിത്സയ്ക്ക് 3 രൂപ മാടൻനട ക്ഷേത്ര ഭാരവാഹികൾ നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന മാടൻ തമ്പുരാന്റെ സപ്തയാഗത്തിൽ തുടർച്ചയായി യജ്ഞാചാര്യൻ വിശ്വാസികളോടായി പറഞ്ഞു, നമ്മുടെ ഒരു സഹോദരൻ ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയ്ക്ക് 35 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് എന്ന്, സപ്താഹത്തിൽ എത്തുന്നവർ ചെറിയ തുക കയ്യിൽ കരുതുക എന്ന്. തുടർച്ചയായി സപ്താഹ ദിവസം എല്ലാം ഇടയ്ക്ക് സന്ദേശം നൽകിക്കൊണ്ടിരുന്നു. ഇന്നലെ സപ്താഹത്തിൻ്റെ അവസാന ദിവസം അവർ സമാഹരിച്ച തുക നിഹാസിൻ്റെ കുടുംബത്തിന് കൈമാറുമ്പോൾ പറഞ്ഞുവെക്കുന്ന സന്ദേശമുണ്ട്. മനുഷ്യനും മാനവികതയും ഉയരട്ടെ, സ്നേഹത്തോടെ ഐക്യത്തോടെ വിശ്വാസങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമുക്ക് മുന്നേറാമെന്ന്. ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ട മാടൻനട ക്ഷേത്ര ഭാരവാഹികൾക്ക് നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. അതേ, മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ നാം ഓരോ മനുഷ്യനും തയ്യാറായാൽ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമ്മുടെ നാട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ നമുക്ക് വ്യത്യാസങ്ങളില്ല. എല്ലാം മനുഷ്യരാണ്. ആർക്കെന്തസുഖം വന്നാലും പരസ്പരം നാമാണ് താങ്ങും തണലും ആകേണ്ടത്. മനുഷ്യമൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക, മതേതര ചിന്തകളെ പുഴുതട്ടിയെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല നാം മനുഷ്യർക്കിടയിൽ എന്നും ഐക്യവും സ്നേഹവും നിലനിർത്തി തരട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഉറപ്പെടുത്തി. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.